നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം കാത്തിരിക്കുന്ന പല പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിനിടെ ഉണ്ടാകുമെന്ന് സൂചന വന്നതോടെ റെയിൽവേ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തിരക്കിട്ട തയ്യാറെടുപ്പുകളാണ്. പ്രധാനമന്ത്രിക്കൊപ്പം റെയിൽവേ മന്ത്രിയും വരാനുള്ള സാധ്യത റെയിൽവേ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നുമില്ല. 25-നാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. വന്ദേഭാരത് ഓടിക്കുന്നതിന് വേണ്ട സംവിധാനം ഇപ്പോൾ ഇല്ലെങ്കിലും അതിലേക്ക് എത്തുന്നതിനായുള്ള ജോലികൾ കുറച്ചു മാസമായി നടക്കുന്നുമുണ്ട്. അറ്റകുറ്റപ്പണിക്കൊപ്പം കൽവെട്ടുകൾ ബലപ്പെടുത്തൽ, വളവുകൾ നിവർത്തൽ എന്നിവ സംസ്ഥാനത്തുടനീളം നടക്കുന്നുമുണ്ട്. വന്ദേഭാരത് അനുവദിക്കാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളവും കൂടിയാണ്. നിരന്തരം സംസ്ഥാനം ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വ്യക്തമായ ഒരു മറുപടി റെയിൽവേയിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. അങ്കമാലി എരുമേലി ശബരി റെയിൽവേയാണ് പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന മറ്റൊരു പദ്ധതി. റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിൽ മാനേജർ 2 ദിവസം മുൻപ് എറണാകുളത്തെ പദ്ധതികൾ വിലയിരുത്താൻ എത്തിയപ്പോൾ ശബരിയുടെ പണി തീർന്ന ട്രാക്കും കാലടി സ്റ്റേഷനും സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ കേരളം സന്ദർശനത്തിനിടെ കാലടിയിൽ വന്നു മടങ്ങിയ ശേഷമാണ് ശബരി വീണ്ടും ചർച്ചയിൽ വന്നത്. 25 വർഷമായിട്ടും പണി തീരാത്ത പദ്ധതിക്കായി 100 കോടി രൂപ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ നീക്കിവച്ചിരുന്നു. ഗുരുവായൂർ കുറ്റിപ്പുറം റെയിൽവേ ലൈനാണ് പ്രതീക്ഷ പങ്കിടുന്ന മറ്റൊരു പദ്ധതി. റെയിൽവേക്ക് ഇപ്പോഴും വലിയ താല്പര്യമുള്ള പദ്ധതി എതിർപ്പുകളെ തുടർന്നാണ് 2025 നിലച്ചത്. കേരളത്തിലെ താല്പര്യമുള്ള റെയിൽവേ പദ്ധതികളെക്കുറിച്ച് BJP കേന്ദ്ര നേതൃത്വം താഴെത്തട്ടിൽ അന്വേഷണം നടത്തിയിട്ടുമുണ്ട്. പല മേഖലകളിലും മുന്നിലാണെങ്കിലും കാലങ്ങളായി റെയിൽവേ രംഗത്ത് കേരളം പിന്നിലുമാണ്. അതിനൊരു മാറ്റമുണ്ടായാൽ ജനവികാരം അനുകൂലമാകുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നുമുണ്ട്. ശബരിയും ഗുരുവായൂർ തിരുനാവായയും ദക്ഷിണേന്ത്യയ്ക്ക് ആകെ ഗുണപ്രദമായ പാതകളാണെന്നത് അനുകൂല ഘടകവുമാണ്. ഇനി 25-ന് മോദി കേരളത്തിലെത്തുമ്പോൾ കൊച്ചിയിലെ ആ സംഗമം, അത് കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സംഗമം കൂടിയാണ്. മറ്റൊന്നുമല്ല, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി മോദിക്കൊപ്പം ആദ്യ വേദി പങ്കിടുന്നത് കേരളത്തിലെ കൊച്ചിയിലുമാണ്. എന്തായാലും കൈനിറയെ പല പ്രഖ്യാപനങ്ങളുമായാണ് മോദി കേരളത്തിലെത്തുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 25-ാം തീയതിയിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളം മുഴുവനായും.